ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ സന്തോഷം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനല് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണി, അതായത് ഈ 1000 സബ്സ്ക്രൈബർ ആകുന്ന വരെയുള്ള ഒരു യൂട്യൂബ് ജേണി കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞാൽ അത്രയും മതിയാവില്ല. കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഈ 1000 സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക്സ് ഉണ്ട്. താങ്ക്സ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും. ഇല്ല, ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കും. ഇതെൻ്റെ വാക്കാണ്, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ വിടാം. അപ്പോൾ എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് February 2019 February 4 ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദാ ലോങ് ഇയർ, അതായത് ഒരു 1 ഇയറായി എനിക്ക് 1000 സബ്സ്ക്രൈബർ ആവാൻ. കുഴപ്പമില്ല, പതുക്കെ മതി. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം 100 സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ എനിക്ക് 1 മില്യൺ അടിച്ച പോലെ ആയിരുന്നു അന്ന്. പക്ഷേ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയത്താണ് പ്രളയം വന്നത്. ഇപ്പോൾ ഇതാ എന്താ, വീണ്ടും നിർഭാഗ്യവശാൽ 1K ആയപ്പോഴത്തേക്കും വീണ്ടും നമ്മളിപ്പോൾ ക്വാറന്റൈൻ പീരീഡിൽ വീട്ടിലാണ്. കുഴപ്പമില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക, അതാണല്ലോ ആദ്യം വേണ്ട, നമ്മുടെ സുരക്ഷയാണ്. ആഘോഷമൊക്കെ നമുക്ക് പിന്നെ ആയാലും ആഘോഷിക്കാം. അപ്പോൾ എൻ്റെ ഒരു ലോങ് ജേണിയാണ്, കാരണം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 3-ാമത്തെ യൂട്യൂബ് ചാനലാണ്, ബാക്കി 2 വെളിച്ചം പോലും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പാഷൻ ഉണ്ടായിരുന്നു, കാരണം എനിക്കൊരു യൂട്യൂബർ ആവണം. കാരണം കുറേ കളിയാക്കലും കുറേ കുത്തുവാക്കും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ലൈഫിലും സംഭവിക്കുന്നതാണ്. എന്നാലും ഈ ഒറ്റപ്പെടുത്തലും കുത്തുവാക്കിൻ്റെ ഇടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോർമാലിറ്റി ആയിപ്പോവും, അതുകൊണ്ട് താങ്ക്സ് പറയുന്നില്ല. പക്ഷേ എന്നാലും അവരാണ് എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയാനായിട്ട് എൻ്റെ വീട്ടിൽ ഉമ്മ, വാപ്പ, സിസ്റ്ററാണുള്ളത്. ഇവർക്ക് 3 പേർക്ക് മാത്രമേ എൻ്റെ ചാനലിനെ കുറിച്ച് അറിയുള്ളൂ. റിലേറ്റീവ്സിന് വേറെ ആർക്കും നാട്ടുകാർക്കും ഒന്നും അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങനൊരു യൂട്യൂബർ ആവുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര എഗൻസ്റ്റ് ആയിട്ടുള്ള, എന്തോ വലിയ തെറ്റെന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ 1-ാമത് ഞാൻ ഒരു മുസ്ലിം ഫാമിലിയാണ്, അതുപോലെ തന്നെ ഞാൻ മാരീഡ് അല്ല, അങ്ങനെ കുറേ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നെഗറ്റീവ് സൈഡ് വിടുക. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് 1000 സബ്സ്ക്രൈബർ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്കത് എങ്ങനെ അത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. നിങ്ങളെല്ലാ ഓരോ ആൾക്കാരോടും എനിക്ക് എടുത്തെടുത്ത് പറയണം വളരെയധികം താങ്ക്സ്. ഉണ്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. കാരണം ഇപ്പം എവിടെ നോക്കിയാലും യൂട്യൂബേഴ്സാണ് കൂടുതലും, സെലിബ്രിറ്റി ലെവൽ അല്ലെങ്കിൽ ടിക്ടോക്ക് വഴി ഫേമസ് ആയത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ 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 വളരെയധികം ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കുഞ്ഞു ഒരാളെ പേര് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കോക്കനട്ട് സ്ക്രേപ്പർ എന്നാണ് അയാളുടെ ID. അതായത് എൻ്റെ ചാനൽ വളരെ സ്ലോ ഗ്രോത്ത് ആയിരുന്നു. ഒരു 900 ആയി, അങ്ങനെ 993, 994 അങ്ങനെ വന്നു. അവസാനം 998 വരെ എത്തി. കാരണം ഇനിയൊരു 2 സബ്സ്ക്രൈബറോട് ആയിക്കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ ആവും. ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ആരെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ആളിനോട് ഞാൻ എടുത്ത് പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ താങ്ക്സ് ഉണ്ട്. കാരണം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എപ്പം 1K ആവും 1K ആവും. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ 1K ആവാൻ ഹെൽപ്പ് ചെയ്ത കോക്കനട്ട് സ്ക്രേപ്പെന്ന് വളരെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടമായ, എൻ്റെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമായ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലാതെ ചുമ്മാ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പം അയാളോട് ഞാൻ സ്പെഷ്യലായിട്ട്, അത് ആരാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കൂടാതെ തന്നെ മുന്നോട്ടും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെ അടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവളെ പേര് കവിത എന്നാണ്. ഒഫീഷ്യൽ നെയിം ജയപ്രഭ, പക്ഷേ എല്ലാവരും വിളിക്കുന്ന കവിത എന്നാണ്. അപ്പോൾ അവളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഇന്ന് എൻ്റെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. കൂടാതെ തന്നെ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റിൽ ഒന്ന് അവളെ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യണം. അവൾക്കൊരു സന്തോഷമാവില്ല, കാരണം ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാനോ അല്ലെങ്കിൽ അവളെ വീട്ടിൽ പോകാനോ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, പക്ഷേ പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനും ഈ 1K സെലിബ്രേഷനൊക്കെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അവളൊന്ന് വിഷ് ചെയ്യുക. വീണ്ടും ഞാൻ എടുത്ത് പറയണേ, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത് എങ്ങനെ അത് പറയണമെന്ന് അറിഞ്ഞൂടെ, ഭയങ്കര താങ്ക്സ് ഉണ്ട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ വെറുതെ ഇത് ഷോ കാണിക്കാനോ അല്ലെങ്കിൽ
എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നുമല്ല, ഇതെൻ്റെ ഹാർട്ടിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നതാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം. ഞാനും നിങ്ങളെല്ലാവരെയും എന്തൊക്കെ രീതിയിൽ എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എന്നു പറഞ്ഞാൽ പൈസ ഒന്നും ആരും കടം ചോദിക്കില്ല, കാരണം ഞാൻ പൈസക്കാരിയൊന്നുമല്ല. പക്ഷെ അല്ലാതെ മെൻ്റൽ ഹെൽപ്പോ കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷനോ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകളൊക്കെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുക. എൻ്റെ ചാനൽ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക. Happy birthday to you.